ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഗാർലിക് റോസ്റ്റ് ആണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട്. എല്ലാം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കുമ്പോൾ പ്രോൺസിൻ്റെ 2 സൈഡിലുള്ള നൂലെടുത്ത് കളയാൻ മറക്കരുത്. പിന്നെ ഗാർലിക് പ്രോൺസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 വലിയ സവാള സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത്, 2 തക്കാളി സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുത്തത്, ഉപ്പ്, ഒലിവ് ഓയിൽ, 1 നാരങ്ങ, കാപ്സിക്കം റെഡ് യെല്ലോ ഗ്രീൻ 3½ വീതം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത്, 3 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത് 2 ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 3 പച്ചമുളക് നെടുകെ കീറിയത്, 1/4 കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അടുത്തതായിട്ട് നമുക്ക് പ്രോൺസിലേക്ക് 1/2 ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെക്കാം. അടുത്തതായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 1/4 കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും ഉപ്പും ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കാം. സവാള ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേനും നമുക്ക് പൊടികളും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ച് തക്കാളി വേഗനോടം വരെ വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് വീണ്ടും കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് പ്രോൺസ് എല്ലാം ആ സെന്ററിലേക്ക് വെച്ച് കൊടുക്കാം. പ്രോൺസിൻ്റെ 1 സൈഡ് 2-3 മിനിറ്റ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് വീണ്ടും 3 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എല്ലാം കൂടെ വീണ്ടും അടച്ച് വെച്ച് 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ പ്രോൺസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഗാർലിക് പെപ്പർ പ്രോൺസ് റോസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന വളരെ നല്ലൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മെർലിൻസ് കേസ്.